വടക്കാഞ്ചേരിയിൽ ഇനി ഈസിയായി ഐഫോൺ കിട്ടും. എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും തവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു. മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം. ഫോണുകൾക്ക് ഇനി വടക്കാഞ്ചേരിയുടെ സ്വന്തം ഫോൺ സോണിലേക്ക് വരൂ. ഫോൺ സോൺ സെയിൽസ് സർവീസ് ആൻഡ് ആക്സസറീസ്, ആക്സിസ് ബാങ്കിന്റെ നിർവശം, ഓട്ടുപാറ, വടക്കാഞ്ചേരി. കോൺടാക്ട് 8156812121. അസമയത്ത് വീട്ടിലെത്തിയ അജ്ഞാത സ്ത്രീ വീട്ടുകാരെ ഭീതിയിലാഴ്ത്തി. വടക്കാഞ്ചേരി നടുത്തറയിലാണ് സംഭവം. രാത്രി 12 മണിയോടെ നടുത്തറ അമ്പലത്ത് അഷ്റഫിന്റെ വീട്ടിലാണ് അജ്ഞാത സ്ത്രീ എത്തിയത്. വടക്കാഞ്ചേരി നടുത്തറ അമ്പലത്ത് വീട്ടിൽ അഷറഫിന്റെ വീട്ടിലാണ് തിങ്കളാഴ്ച രാത്രി 12 മണിയോടെ അജ്ഞാത സ്ത്രീ എത്തിയത്. ഉദ്ദേശം 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന തമിഴ് ഭാഷ സംസാരിക്കുന്ന സ്ത്രീയാണ് വീട്ടിലേക്ക് കയറി ചെന്നത്. വീടിന്റെ ഉമ്മറത്തിരുന്ന ടി വി കാണുകയായിരുന്ന അഷറഫിന്റെ മാതാവ് ഉമ്മുക്കുട്ടി ഇവരെ കണ്ട് പേടിച്ച് വീടിനുള്ളിലേക്ക് ഓടിക്കയറി. തേൻ വീണോ എന്ന് ചോദിച്ചാണ് വീട്ടിലേക്ക് കയറി വന്നതെന്ന് വീട്ടുകാർ പറയുന്നു. വീട്ടിൽ നിന്നും പോകുവാൻ പറഞ്ഞിട്ടും പോകാൻ കൂട്ടാക്കിയില്ല എന്ന് അഷറഫിന്റെ മകൻ ഷിഫ്സിൻ പറയുന്നു. ജസ്റ്റ് എന്നാലും ഒരു 11:15 ആകുമ്പോഴാണ് സംഭവം നടന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ ഞങ്ങളുടെ ഉമ്മ അവിടെ ഇരിക്കുകയായിരുന്നു. ഇരുന്നിട്ട് പുറത്തുനിന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഉപ്പാടും ഉമ്മയാണ്. അപ്പോൾ ഒരു ഇന്നലെ ഒരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അല്ല കഴിഞ്ഞ എല്ലാവരും പോകുമ്പോൾ ഭയങ്കര ലേറ്റായി, പിന്നെ വാതിലടയ്ക്കാനൊക്കെ ജസ്റ്റ് ടൈം എടുത്തു. ഒരു ഏകദേശം ഒരു 11:30 ആകുമ്പോഴാണ് സംഭവം നടന്നത്. ഉമ്മോടിരിക്കുമ്പോൾ ഈ സ്ത്രീ പുറത്തുനിന്ന് കയറി വന്നിട്ട് ആദ്യം സ്പീഡിൽ കയറി വന്നിട്ട് ഉമ്മടുത്ത് തേൻ വേണോ എന്ന് ചോദിച്ചു. ഉമ്മ പേടിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഉള്ളിക്ക് കയറി, പെട്ടെന്ന് തന്നെ വീണ്ടും ഉള്ളിൽ കയറി. അപ്പോൾ അവരിങ്ങനെ ഈ വാതിലുമ്മ കൊറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പോയിട്ട് ഗ്രില്ലടച്ചിട്ട് പറഞ്ഞു ഒരു സ്ത്രീ പോവാതെ അകത്തേക്ക് കയറി വന്നിട്ട് ഞങ്ങളുടെ ഈ ഗ്രില്ലുമ്മ തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ വീണ്ടും വാതിൽ വന്നിട്ട് എന്താ പോവാത്ത, എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചിട്ട് എല്ലാവരും കൂടി പുറത്തേക്ക് വന്നപ്പോഴാണ് പിന്നെ സ്ത്രീക്ക് മനസ്സിലായത് ഇവിടെ കൂടുതൽ ആൾക്കാരുണ്ടെന്നുള്ള കാര്യം. ഇത് തെൻ വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വാതിലടച്ചപ്പോൾ അവർ പിന്നെയും പോകാൻ സമ്മതിക്കണില്ല. അവർ വാതിലുമ്പോൾ കൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ പുറത്തൊരു പഴയ തുണി എടുക്കണ്ടായിരുന്നു. അപ്പം അത് പുതിയ തട്ടിയാന്ന് വിചാരിച്ച് എടുക്കാൻ നോക്കുമ്പോഴാണ് പിന്നെ ഞാൻ വാതിൽ തുറന്നിട്ട് എന്താ പോവാത്തതെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അവർ പെട്ടെന്ന് വിഷയം മാറ്റിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകണം, ടൈം എത്രയെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. പറഞ്ഞു മലയാളമല്ല, ഒരു തമിഴാണെന്ന് തോന്നുന്നു. പ്രായം കണ്ടപ്പോൾ ഒരു 45-50 വയസ്സിൻ്റെ ഇടയിലാണ് തോന്നിയത്. ഒരു മുടിയൊക്കെ ഏകദേശം ഒരു പറ്റ പോലെ ഒരു മൈലാഞ്ചിയൊക്കെ തേച്ചിട്ടായിരുന്നു. പിന്നെ ചുവന്ന കളറായിരുന്നു. ഞങ്ങൾ ഇറങ്ങി പോകുമ്പോൾ കണ്ടത് വെള്ള കളറാണ് ബാക്ക് സൈഡ്. പക്ഷെ മുടി ഒരു സ്ത്രീയുടെ പോലെ വളർന്നിട്ടല്ല, കുറ്റിയായിട്ട് വെട്ടിയിട്ടുള്ള ഒരു ഫേസ് കട്ടാണ് ഉണ്ടായിരുന്നത്. പുറത്ത് വിരിച്ചിട്ടിരുന്ന വസ്ത്രങ്ങൾ എടുക്കുവാൻ ശ്രമിച്ചതായും തുടർന്ന് വീട്ടിൽ നിന്നും കൂടുതൽ ആളുകൾ എത്തിയതോടെ ട്രെയിൻ സമയം ചോദിച്ച് വിഷയം മാറ്റാൻ ശ്രമിച്ചെന്നും വീട്ടുകാർ പറയുന്നു. വീട്ടുകാർ ബഹളം വെച്ച് ഇവരെ വീട്ടിൽ നിന്നും പറഞ്ഞുവിട്ടെങ്കിലും ഇവരെ വടക്കാഞ്ചേരിയുടെ പല ഭാഗങ്ങളിലും ആളുകൾ കണ്ടതായി പറയുന്നു. രാത്രിയിലെത്തുന്ന ഇത്തരം ആളുകൾക്കെതിരെ പൊതുജനം ജാഗ്രത പാലിക്കുക. VCB News, വടക്കാഞ്ചേരി.